ഹായ് എല്ലാവർക്കും മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBBSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം CRP ക്ലർക്സ് 11-4 വാക്കൻസീസ് ഓഫ് 2022-23 തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ 2022-23 വർഷങ്ങളിലെ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയാണ് IBBS ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. IBBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ibbs.in എന്ന വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച തീയതി 12-7-2021. ഇന്ത്യയിലാകെ 5000-ത്തിലധികം ഒഴിവുകളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്, യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട തീയതികൾ നോക്കുകയാണെങ്കിൽ 12-7-2021 മുതൽ 1-8-2021 വരെയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനുള്ള കോൾ ലെറ്റർ നമുക്ക് 2021 ഓഗസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നത് 28-8-2021, 29-8-2021 കൂടാതെ 4-9-2021 തീയതികളിലായിരിക്കും. കൂടാതെ പ്രിലിമിനറി എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് സെപ്റ്റംബർ 2021 പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെയിൻ എക്സാമിനുള്ള കോൾ ലെറ്റർ 2021 ഒക്ടോബറിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മെയിൻ എക്സാമിനേഷൻ നടക്കുന്ന തീയതി 31 ഒക്ടോബർ 2021 ആണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ മാത്രമായിരിക്കും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ആ സ്റ്റേറ്റിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ക്ലർക്ക് തസ്തികയിലേക്കുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏജിൻ്റെ കാര്യത്തിൽ 20-28 ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുതന്നെ ഏജ് കൃത്യമായി നോക്കുകയാണെങ്കിൽ ജൂലൈ 2, 1993 ജൂലൈ 1, 2001 ഇടയിൽ ജനിച്ചവരായിരിക്കണം അപേക്ഷിക്കുന്നവർ. അതുപോലെ തന്നെ ഏജിൻ്റെ കാര്യത്തിൽ റിസർവേഷൻ കാറ്റഗറീസായ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെയും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെയും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ഡിഗ്രി മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അവസാന വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ 2021 ഓഗസ്റ്റ് 1 മുൻപ് ഡിഗ്രി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുമെങ്കിൽ അവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ അബിലിറ്റി, റീസണിംഗ് അബിലിറ്റി എന്നിങ്ങനെയായിരിക്കും. ടോട്ടൽ 100 മാർക്കിലായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ മെയിൻ എക്സാമിനേഷൻ സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് അബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിങ്ങനെ 200 മാർക്കിലായിരിക്കും മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിലവിൽ 5000-ത്തിലധികം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൽ കേരളത്തിലെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ 3, കനറ ബാങ്ക് 25, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ 29 വേക്കൻസീസ്, പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക് 2 വേക്കൻസി, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 82 വേക്കൻസികൾ എന്നിങ്ങനെയാണ് കേരളത്തിലെ ഒഴിവുകളുടെ എണ്ണം. അതുപോലെ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ നോക്കുകയാണെങ്കിൽ ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിങ്ങനെയാണ് കേരളത്തിൽ പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. മെയിൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കേരളത്തിൽ കൊച്ചിയും തിരുവനന്തപുരമായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ എന്തെല്ലാം ഡോക്യുമെൻസാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കൂടെ നന്നായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഫീ എന്ന് പറയുന്നത് SC ST PWD എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 175 രൂപയും ജനറൽ കാൻഡിഡേറ്റ്സിന് 850 രൂപയാണ് അപേക്ഷ ഫീ വരുന്നത്. ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ക്വാളിഫൈഡ് ആയ ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനും ബാക്കിയുള്ള ആളുകൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് കേരള ജോബ്സ് ഫോർ യു.